ഹലോ ഫ്രണ്ട്സ്, അംനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പിസ്താ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അടിപൊളി പിസ്താ ഷേക്കാണ്, ഫ്രൂട്ട് പിസ്താ ഷേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടത്ത് പിസ്താ ഷേക്കൊക്കെ നല്ലതാണ്, കൂടുതൽ വെള്ളങ്ങളൊക്കെ ധാരാളം കുടിക്കുക. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് നോക്കുക. അപ്പോൾ ഇതേ നമുക്ക് പിസ്താ ഷേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വീടുകളിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്താ ഷേക്കാണ്. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു പകുതി പാലെടുത്തിട്ടുണ്ട്, കട്ടയായിട്ട് വെച്ചേക്കുന്ന പാലാണ്, ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിരിക്കുന്ന പാലാണ്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്, സാധാ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ്. 4 ചെറുപഴം എടുത്തിട്ടുണ്ട്, 4 എണ്ണം. പിന്നെ ദേ പിസ്തയുടെ എസൻസ് ആണത്. പിന്നെ നമുക്ക് അപ്പോൾ പാല് നമ്മൾ ജാറിലേക്ക് വെച്ചിട്ടുണ്ട്. പഴവും പാലോട് കൂടി നമുക്ക് ആദ്യം അടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ചെറി പഴവും കേട്ടോ എടുത്തേക്കണേ, ചെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു 4 മതി, ഞാൻ പിന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കിനി അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്ത എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഡ്രോപ്സോളം പിസ്ത എസൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ഒന്ന് ഗ്രേപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഗ്രേപ്സും ചെറിയുണ്ട്, അതൊന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഐസ്ക്രീംസ്, പിസ്തയുടെ ഐസ്ക്രീംസൊക്കെ മുകളിൽ ഇടാം കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഇനി ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന പിസ്ത ഫ്രൂട്ട് ഷേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.